ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വേറെ ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്കും അതുപോലെ തന്നെ ഷുഗറുമാണ് വേണ്ടത് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് അളന്നെടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു കപ്പ് എടുത്തു ഫുള്ളായിട്ട് എടുത്തിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പും കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പം പിന്നെ മിൽക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫാറ്റ് മിൽക്ക് എടുക്കരുത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക അതാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഇപ്പോൾ രണ്ട് കപ്പ് നമ്മൾ പാലെടുത്തു രണ്ട് കപ്പ് വരണ ഒരു ക്ലാസ്സിന് ഒരു മുക്കാൽ ഭാഗത്തിൽ ഏറെ ഉണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് അത് ചിലവായി പോകുന്നുണ്ടെങ്കിൽ അതിലേറെ കൂടുതലായിട്ട് എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ ഒരു മാസത്തേക്ക് അങ്ങനെയൊക്കെ ആവശ്യം വരുകയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാറാണ് ഒരുപാട് ഫ്രിഡ്ജിൽ സൂക്ഷിക്ക അങ്ങനെ കുറേ ദിവസം അങ്ങനെ സൂക്ഷിക്കാറില്ല ഇനി നമുക്ക് പഞ്ചസാര വേണം പഞ്ചസാര അങ്ങനെയാണ് ചേർക്കുന്നത് പൊടിക്കൊന്നും വേണ്ട അപ്പോൾ സെയിം കപ്പിൽ തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ തന്നെയാണ് ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് ശരിക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഇരട്ടിയാണ് പഞ്ചസാര എടുക്കാറ് നല്ല മധുരം ഉണ്ടാവുമല്ലോ അതിൽ പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് കുത്തുന്ന പോലെ എനിക്കത് ഇഷ്ടമല്ല അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് പഞ്ചസാര എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ഞാനിപ്പോ എനിക്കിഷ്ടാത്ത കാരണം കുറച്ചുന്ന് മാത്രം അപ്പൊ ഇതന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഈ ഒരു കപ്പ് കപ്പെന്നെ ചേർത്താൽ നല്ല മധുരം ഉണ്ടാവും അപ്പൊ എന്താ നമ്മള് പാനിലേക്ക് ഇപ്പൊ പഞ്ചസാരയും ചേർത്തു മിൽക്കും ചേർത്തു ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് തീ നല്ലോണം കുറച്ചു വെക്കും വേണ്ട നല്ലോണം തീ കൂട്ടി വെക്കുകയും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം നല്ല കൂട്ടി വെച്ചാൽ ഇതിന് ശരിക്കും ഇങ്ങോട്ട് പെട്ടെന്ന് തിളച്ച് പോവും അതിൻ്റെ ശരിക്കാ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്ക ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു അര മണിക്കൂറോളം നമ്മൾ ഇതിന് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള കണ്ടൻസർ മിൽക്ക് നമുക്ക് റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്ക മീഡിയം ഫ്ലെയിമിലിടുക തീ കൂട്ടി വെക്കും വേണ്ട തീ കുറച്ച് വെക്കും വേണ്ട എന്താ വെച്ചാൽ പാൽ ഇങ്ങനെ ഇളക്കാതിരിക്കുമ്പോ അടി പിടിക്കും അങ്ങനൊക്കാവും അല്ലെങ്കിൽ ഇളക്കാതിരിക്കുമ്പോ ചെലപ്പോ നല്ലോണം തിളച്ചിങ്ങനെ പോവും അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ ഇത് ഉണ്ടാക്കി നോക്കിയാൽ വളരെ സിമ്പിളാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ് എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് വെറുതെ വാങ്ങിക്കുക എന്ത് വിശ്വാസത്തിലാണ് നമ്മളത് കഴിക്കുക എന്തൊക്കെയാണ് കെമിക്കൽസ് എന്തൊക്കെയാ ഒരതിൽ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മള് സമയത്തിന് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഒഴുവിനനുസരിച്ച് നമ്മക്ക് ഉണ്ടാക്കി വെച്ചാ മതി എന്നാ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാകുമ്പോ നമുക്ക് സമാധാനത്തിൽ കഴിക്കാം അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ നമുക്ക് ഈ പാലല്ലാതെ പാൽപ്പൊടി വെച്ചിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാം പക്ഷെ പാൽപ്പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ അത്രയും നമുക്ക് ഇതാണ് ഏറ്റവും നല്ലത് ഹെൽത്തി ആണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത്രയും നല്ലത് കൈ ആണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം പിന്നെ പെട്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് ആകുമ്പോൾ ഒരുപാട് സമയം വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇത്ര സമയം വേണ്ട പക്ഷേ ഏറ്റവും നല്ലത് പാൽ വെച്ചിട്ടാണ് അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കപ്പ് പാൽപ്പൊടി എടുക്കാന്ന് വെച്ചാൽ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുക എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം പച്ച പച്ചവെള്ളം ഒഴിക്കരുത് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്നത് എല്ലാം കൂടെ പഞ്ചസാര പൊടിച്ചതും പാൽപ്പൊടിയും പിന്നെ ചുടുവെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റുക എന്തെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റുക എന്നിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇടൽത് ഇതുപോലെ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ ഇടുക അല്ലെങ്കിൽ തീ നല്ലോണം കുറച്ച് വെക്കുക അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ ടേസ്റ്റിന് കുറവൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പാൽപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കല്ലേ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പറയണത് മിൽക്കും പഞ്ചസാരയും വെച്ച് ചെയ്യാൻ പറ്റി അത്രയും നല്ലതാണ് പിന്നെ ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും ഏഹ് ഏ എന്താ നോൺ സ്റ്റിക്ക് പാനിലോ ഇതുപോലത്തെ സെറാമിക്കിന്റെ ഇതിലോ ഒക്കെ ചെയ്യുക അടി പിടിക്കാത്ത പാത്രങ്ങളിൽ ചെയ്യ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അടി പിടിച്ചു പോകും നല്ല തിക്കായി വരില്ല ഈ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല തിക്കായി വരുമ്പോൾ അടി പിടിച്ചു പോവും അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള സ്റ്റീൽ പാത്രം എടുത്താലും കുഴപ്പമില്ല ഇപ്പം ഇതാ നമ്മുടെ കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കണം നല്ല തിക്കാവരുത് അല്ലെങ്കിൽ കുറച്ച് ചൂടാറുന്ന സമയത്ത് നല്ല തിക്കായിരിക്കും ഇതാവുമ്പോൾ ഒരു പാകത്തെ നമ്മൾ വാങ്ങിക്കൂലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും ഇനി ചിലപ്പോൾ നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ പോരാ ഒന്ന് കുറുക്കിയെടുക്കണം അങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് ഒരു ബ്ലൻഡറിൽ അടിച്ചാൽ മതി നല്ല നല്ല ഉഷാറില് കിട്ടും ഇതപ്പോ ഞാൻ ഈ കുപ്പിയിൽ ഒരു മുക്കാൽ ഭാഗം കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോ രണ്ട് കപ്പ് എടുത്താൽ പാലെടുത്താൽ ഒരു കപ്പ് ശരിക്ക് കിട്ടും റെഡിയായി ആയി കഴിയുമ്പോൾ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസിൽ